ഓഗസ്റ്റ് 27 കുവൈറ്റ് വാർത്ത സ്പെഷ്യൽ അപ്ഡേറ്റ് ലൈവ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഈ 3 മാസത്തേക്ക് ഇപ്പോൾ വിസ ആനുകൂല്യം കിട്ടിയല്ലോ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഈ 3 മാസത്തെ ആനുകൂല്യം എങ്ങനെയാണ് പ്രാബല്യത്തിൽ വരിക, നമ്മൾ എന്ത് ചെയ്യണം, അത് കിട്ടാൻ വേണ്ടി ഏത് ഓഫീസിൽ പോകണം, ആരെയൊക്കെ കാണണം, എന്തെങ്കിലും ഫീസിൻ്റെ ഇടപെടലുണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രി അനസ് അൽ സാലെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആരും എങ്ങും പോകേണ്ടതില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂചിപ്പിച്ചതാണ്, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോരുത്തർക്കും സിസ്റ്റത്തിൽ തന്നെ നവംബർ 30 വരെ വാലിഡിറ്റി എന്ന രൂപത്തിൽ എഴുതി കാണിക്കുന്ന പരിപാടിയാണ്. അതിന് മുമ്പ് രാജ്യം വിടണമെന്ന് മാത്രം, അത് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഉള്ള സാഹചര്യം വേറെയാണ്, പിന്നെ പിഴ കൊടുക്കേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകം തന്നെ നവംബർ 30 വരെ വാലിഡിറ്റി ഉണ്ട് എന്ന സാധുത ഡേറ്റ് അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അക്കാര്യത്തിൽ ആശങ്ക വയ്ക്കേണ്ടതില്ല. ഒരുപാട് പേർ ചോദിക്കുന്നു, ഏതെങ്കിലും ഓഫീസിൽ പോകണമോ, എംബസിയെ സമീപിക്കണമോ, പലതരത്തിലാണ് ആളുകൾ ചോദിക്കുന്നത്. അതിലൊന്നും അടിസ്ഥാനപരമായിട്ടൊന്നും വേണ്ട, ഒരിടത്തും പോകാതിരിക്കാൻ വേണ്ടിയാണ് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചെയ്തത്. കാരണം ഒരു ക്രൗഡ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഗവൺമെൻറ് നേരത്തെ തന്നെ പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്നവരുണ്ടാവാം, അവരെല്ലാവരും പെട്ടെന്ന് ഞങ്ങളുടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു ഓഫീസിൽ ചെന്നാൽ വലിയ ക്രൗഡായിരിക്കും ഉണ്ടാവുക, അത്തരം ജനക്കൂട്ടം അനുവദിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ 75,000 ആളുകൾ ഇപ്പോൾ നിയമലംഘകരായിട്ടുണ്ട്, വിസ കാലാവധി കഴിഞ്ഞവർ. അങ്ങനെയുള്ള നിയമലംഘകരെ പിടികൂടാനും അതിനു മുമ്പ് ബോധവൽക്കരണം കൊടുക്കാനും നിയമത്തിൻ്റെ മുന്നിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടാനും വേണ്ടിയുള്ള പ്രത്യേക ആംനസ്റ്റിയിൽപ്പെട്ട ആളുകൾക്കുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. 15,000 പേർ പെനാൽറ്റി കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കിയവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോധവൽക്കരണം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെനാൽറ്റി കൊടുത്തെങ്കിലും ശരിയാക്കി വരാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. ഇന്ന് 674 കേസുകൾ. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ വിചാരിക്കുന്നത് കേസുകൾ കുറഞ്ഞു വരുന്നു, അങ്ങനെയല്ല. 615 പേർക്കാണ് രോഗമുക്തി പ്രാപിച്ചത്. ഈ രോഗമുക്തിയുടെ എണ്ണം കൂടുതൽ വരുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാവുക, ആശ്വാസമുണ്ടാവുക. ഒരാൾ മരിക്കുകയും ചെയ്തു, മൊത്തം മരണസംഖ്യ 522 ആയിട്ടുണ്ട്. ഇപ്പോൾ 7,901 ആളുകൾ ഈ രോഗബാധിതരായി കുവൈറ്റിൽ കഴിയുന്നു. അതിൽ ICUയിലുള്ള 97 ആളുകളാണ്. ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെല്ലുമ്പോഴാണ് ഓരോരുത്തർ ഓരോ വിവരം അറിയുന്നത്. തങ്ങൾ എടുത്തിരുന്ന ഇൻഷുറൻസ് വാലിഡ് അല്ല എന്ന കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം കൊടുത്തിട്ട് ചില ആളുകൾ, നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരും, 1 വർഷത്തേക്ക് 12 കുവൈറ്റി ദിനാർ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി 12 ദിർഹം വാങ്ങി പിടിപ്പിച്ച് ഒരു കടലാസം കൊടുത്ത് ലോക്ക്ഡൗൺ സമയത്ത് വന്ന ആളുകൾ ഇപ്പോൾ വാഹനം പരിശോധനയ്ക്ക് ഫിസിക്കലായി കൊണ്ടുപോയി പേപ്പർ ഹാജരാക്കുമ്പോഴാണ് അറിയുന്നത് ഈ ഇൻഷുറൻസ് വാലിഡ് അല്ല, ആരോ കബളിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകളിൽ നിന്ന്, ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ഇങ്ങനെ 12 ദിനാർ വെച്ച് വാങ്ങിയിട്ട് ആരോ പറ്റിച്ചു പോയിരിക്കുന്നു, പുതിയ ഇൻഷുറൻസ് എടുത്തേ പറ്റൂ എന്ന് ബന്ധപ്പെട്ട് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില പരസ്യങ്ങൾ കേട്ട് വിശ്വസിച്ച് ഒരു ദിനാറിൻ്റെ കുറവ് കണ്ട് ഓടി അങ്ങോട്ട് പോകുന്ന ആളുകൾ ധാരാളമാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക. ഇന്ത്യൻ എംബസിയിൽ കുവൈറ്റിൽ ഒരു തീമാറ്റിക് ലൈബ്രറി സ്ഥാപിതമായിരിക്കുകയാണ്. ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസ് സിബി ജോർജ് അത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ശക്തിയും സംസ്കാരവും ചരിത്രവും ഒക്കെ വ്യക്തമാക്കുന്ന വിധത്തിലുള്ളൊരു ലൈബ്രറി സെറ്റപ്പ് ഉണ്ടായി വരിക. ആഘോഷങ്ങളെല്ലാം അതിൻ്റെ പ്രൗഢിയിൽ തന്നെ സംഘടിപ്പിക്കുക. പ്രത്യേകിച്ച് ഓണാഘോഷം വരുന്നു. ഓണാഘോഷം ഇന്ത്യൻ പാരമ്പര്യ കലകളും ഉത്സവങ്ങളും എന്ന ഗണത്തിൽപ്പെടുത്തിയിട്ട് ആഘോഷിക്കുക. ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിലേക്ക് ഒരു പുതിയ മാറ്റത്തിൻ്റെ ധ്വനിയാണ് സൂചനയായി വരുന്നത്. സിബി ജോർജ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് 2,406 കേസാണ്. ഇന്നലെയും ഇതുപോലെയാണ്, 2,500 കേസുകൾ ഇന്നലെ വന്നു. അപ്പോൾ കേരളം ഈ രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിതമായിട്ടില്ല എന്നാണ്. ഇന്നലെ 13 മരണം, ഇന്ന് 10 മരണം, എന്നിങ്ങനെ മരണസംഖ്യയും കൂടുകയാണ്. എങ്കിലും മറ്റു ചില രാജ്യങ്ങളുമായിട്ടോ അയൽ സംസ്ഥാനങ്ങളുമായിട്ടോ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്ന് പറയാമെങ്കിലും കേരളത്തിൽ ഇങ്ങനെ വന്നുകൂടാ എന്നുള്ളതാണ് നമ്മുടെ പൊതുവെയുള്ള ഒരു നിലവാരം സൂചിപ്പിക്കുന്നത്. ആ നിലവാരത്തിൽ നിന്ന് താഴ്ന്നിട്ട് നമ്മുടെ രോഗബാധയുടെ കാര്യം പോയാൽ ബുദ്ധിമുട്ടാണ്. ഇന്നലെ 75,995 ആളുകൾക്കാണ് ഇന്ത്യയിൽ രോഗബാധയുണ്ടായത്. മൊത്തത്തിൽ 33,15,000 പേരും ആളുകൾക്ക് രോഗബാധയുണ്ടായി. 60,600 ആളുകൾ മരിച്ചു പോയിരിക്കുന്നു. ലോകത്താകമാനം 830,000 ആളുകൾ മരിച്ചു പോയി. 64,34,000 ആളുകളാണ് ഇപ്പോൾ രോഗബാധയുമായി മല്ലടിക്കുന്നത്. അതിൽ 61,557 ആളുകൾക്ക് രോഗം കലശലാണ്, കൂടുതലാണ്.
സൗദി അറേബ്യയിൽ ഇന്ന് 30 മരണം, ഖത്തറിൽ ഒരാൾ മരിച്ചു, ഒമാനിൽ 4 പേർ മരിച്ചു. ഇന്ന് UAE മരണസംഖ്യയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മരണത്തിൻ്റെ അക്കങ്ങളിലും രോഗബാധയുടെ കാര്യത്തിലും നമ്മൾ വരാതിരിക്കണം. അപ്പോൾ ഒപ്പം സൂചിപ്പിക്കേണ്ട ഒരു വിഷയം, പല രാജ്യങ്ങളിലും ക്വാറന്റൈൻ വേണ്ട, നിങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് സീഷെൽസ്, ഇന്തോനേഷ്യ, ഓസ്ട്രിയ, ഇറ്റലി, ഗ്രീസ്, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ആളുകൾ വരൂ, ക്വാറന്റൈൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത് വലിയ പ്രതീക്ഷയായി മാറുകയാണ്. അങ്ങനെയുള്ള പ്രതീക്ഷയുടെ പട്ടികയിൽ നമ്മുടെ കുവൈറ്റും എത്തട്ടെ, നമ്മുടെ നാടും ഇന്ത്യയും എത്തട്ടെ എന്നുള്ള ആശംസയോടെ, പ്രാർത്ഥനയോടെ ഇന്നത്തെ കുവൈറ്റ് വാർത്ത തത്സമയ പരിപാടി അപ്ഡേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.